ലല്ലലലം പാടി വരും തെന്നലെ ഇന്നലകളുടെ ഓർമ്മകൾ. അശ്വമേധം എന്ന ചിത്രത്തിലേക്ക് 1967 വയലാർ എഴുതി ദേവരായ മാസ്റ്റർ സംഗീതം നൽകി സുശീലാമ്മ ആലപിച്ച അനശ്വരമായ ഒരു ഗാനമാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാത്ത ഒരു 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 ഒരുപാട് മധുരം നൽകിയ ഗാനമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പണ്ടുകാലത്ത് എന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം, വളരെ കുട്ടിക്കാലത്ത് ഈ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ വരനും വധുവിനും മനസ്സും നിറച്ച് മോഹങ്ങൾ, സ്വപ്നങ്ങളാണ്, കുളിരുകോരുന്ന സ്വപ്നങ്ങൾ. ആ 7 ദിവസങ്ങൾ അവർക്ക് ആർക്കും തന്നെ മറക്കാൻ കഴിയില്ല. ഇപ്പം അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, മിക്കവാറും കാണാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. എന്തായിരുന്നാലും ആ ഗാനമാണ് ഇന്ന് ലല്ലലെല്ലാം പാടി വരും തന്നെ ഇന്നലകളുടെ ഓർമ്മകൾ നമ്മുടെ വേദിയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇന്ന് ഗാനം ആലപിക്കുന്നത് ശ്രീമതി എൻ വസന്തകുമാരി. വി സാംബശിവന്റെ ആരാധികയായിരുന്നു കുട്ടിക്കാലത്ത്. പക്ഷെ ഉദ്യോഗം കിട്ടിയപ്പോൾ കഥാപ്രസംഗം പഠിക്കണമെന്നുള്ള മോഹം മനസ്സിൽ മാത്രം സൂക്ഷിച്ചു. എന്നിട്ട് BSNL ഉദ്യോഗം VRS എടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് തന്നെ ആദ്യം ചെയ്തത് കഥാപ്രസംഗം പഠിക്കുക എന്നുള്ളതാണ്. ഒത്തിരി കഥകൾ അവതരിപ്പിച്ചു, ഒത്തിരി കഥകൾ വേദികളും പിന്നിട്ടു. എങ്കിലും സംഗീതത്തെ ഉപാസിക്കുന്നത് കൊണ്ട്, ഇപ്പോഴും സംഗീതം പഠിക്കുന്നത് കൊണ്ട് സിനിമാ ഗാനങ്ങൾ ആലപിക്കാൻ വല്ലാത്തൊരാവേശമാണ്. ഇന്ന് നമുക്ക് വേണ്ടി 7 സുന്ദരരാത്രികൾ എന്ന ഗാനം ആലപിക്കുന്നത് ശ്രീമതി എൻ വസന്തകുമാരിയാണ്. നമ്മളെ കാര്യം മറക്കരുത്. 7 സുന്ദരരാത്രികളോ 700 സുന്ദരരാത്രികളോ നടന്നോട്ടെ, നമുക്ക് വേണ്ടി നിങ്ങൾ ഇത് കാണുക മാത്രമല്ല ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഏഴ് സുന്ദര രാത്രികൾ.
വിദ്യാലയത്തിൻ്റെ വാർഷിക ദിനാഘോഷം, ആ ദേശത്തിൻ്റെ ഉത്സവമാകുന്ന കാഴ്ച. ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ്. കലാ സാംസ്കാരിക രംഗത്തെ നക്ഷത്രങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ കുഞ്ഞുങ്ങളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കലയുടെ വസന്തം നെയ്ത്തിരി പോലെ എരിഞ്ഞു നിന്ന രാവുകൾ. വർക്കല, ആറ്റിങ്ങൽ, കഴക്കുട്ടം, നേമം, വെഞ്ഞാറമൂട്, ചെമ്പകമംഗലം, പാരിപ്പള്ളി തുടങ്ങിയ ദേശങ്ങളുടെ ഹൃദയത്തുടിപ്പ്. ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ്. കുറ്റമറ്റ രീതിയിൽ സമന്വയിപ്പിച്ച വാർഷികാഘോഷങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കും. വിദ്യയ്ക്കും വിജ്ഞാനത്തിനുമൊപ്പം വിനോദത്തിലും കലയിലും കുട്ടികളെ പ്രാപ്തരാക്കുന്ന ദിവ്യ ജ്യോതിസ്, ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ്. അജ്ഞാനം അന്ധകാരമാണ്. കുഞ്ഞുനാളിലെ അത് തുടങ്ങിയാൽ ഒരായുസ് മുഴുവൻ ഇരുട്ടിലാകും. ജീവിതം പ്രകാശപൂരിതമാകാൻ എല്ലാ അറിവിൻ്റെയും ഏകജാലകം ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ്.